ആൾക്കാരാണെങ്കിൽ ഞാൻ അങ്ങോട്ട് രാജ്യദ്രോഹം ചെയ്ത കണക്കാണ്. ഇത് എന്റെ കരിയറെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. നമ്മള് കണ്ണുള്ളപ്പോ കണ്ണിന്റെ ഒരു വില അറിയത്തില്ലെന്ന് പറയത്തില്ല, അതേപോലത്തെ അവസ്ഥയാണ് ഇപ്പൊ. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. ഇനി ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിക്കണം. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാൻ ഒന്നും കൂടെ തന്നാലോ? വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ, ഞാൻ സ്വത്തം സ്വത്തായിട്ട് അങ്ങ് എറണാകുളം നിന്നിരിക്കണം. ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ എല്ലാം വന്നു കയറിയ പെണ്ണിന്റെ ഐശ്വര്യം അല്ല പിച്ചി. നോക്കി, എന്റെ സ്വത്തിന് ലൈസൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് ലൈസൻസ് ഇല്ല. പഞ്ചാരി എണ്ണയും കുറെ പോവും. ഈ ഇവിടെ ഷട്ടിന് വല്ല സ്മെല്ല് ഉണ്ടാ നോക്കി നോക്കി. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നാ പറ്റിയേ കഴപ്പ്. ഡൗട്ട് ഒന്നും വേണം, കാരണം ശരിക്കും ലൈസൻസ് കട്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഇപ്പൊ തിരുന്ന് വണ്ടി ഓടിക്കണത്. തലക്ക് സുഖമില്ലാണ്ടായി, എന്താ ചെയ്യാ? ഇതേപോലത്തെ ഒരു ഗേൾ ഫ്രണ്ടെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യട്ടെ? കാരണം ഞാൻ എവിടെ വിളിച്ചാലും എന്റെ ഗേൾ ഫ്രണ്ട് എന്നെ കാറി കണ്ടു. ഉള്ളത് പറയാലോ മാഷെ, ഉണ്ണിയെ ചികിത്സിക്കേണ്ടത് നാടിന്റെ ഒരു ആവശ്യമാണ്. നമുക്ക് അങ്ങ് മണാലി പോയല്ലോ. കയ്യട് കയ്യട്. അപ്പൊ ടിക്കറ്റ് എടുക്കാതെ സിനിമ കാണാനുള്ള പരിപാടിയാണല്ലേ? സത്യം പറഞ്ഞ കാര്യം, ഇപ്പോഴാണ് ഞാൻ ലൈസൻസിന്റെ വില എന്നെ അറിയുന്നത്. ഇവള് ഇപ്പറത്തിന്ന് വണ്ടി ഓടിക്കണം, അപ്പുറത്ത് കൊറേ ആൾക്കാരുടെ വണ്ടി ഓടിക്കണം, ഇപ്പറത്തെ ഒരു ബസ്സുകാര് വണ്ടി ഓടിക്കണം. ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല, നെല്ലിക്ക തളമാണ്. എനിക്ക് ഇത്രമൊക്കെ പ്രശ്നം ഉണ്ടാവുന്ന അറിഞ്ഞിരുന്നു. ഈ സത്യം പറഞ്ഞ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യത്തില്ല. ഏതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. എപ്പോ എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ഞാൻ സത്യം പറഞ്ഞ ഒട്ടും ഈ ഒരു നിയമം ഇങ്ങനെ ലംഘിക്കണം എന്ന് മനഃപൂർവ്വം ഉള്ള ഒരു ഉദ്ദേശത്തില്ലെന്നും അല്ല ഒരിക്കലും ഞാൻ ചെയ്തത്. ഈ മുട്ട കാലങ്ങടെ കേറ്റി തന്നാറുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പൊ മതിയുടെ എനിക്ക് ഈ കാല്. എന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ഈ സാധനം ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് എത്തത്തില്ലായിരുന്നു. ഞാൻ അല്ലെങ്കിൽ വാവിട്ട വാക്കും വയറുവിട്ട വളി രണ്ടും തിരിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കേ, എന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ ആദ്യ രാത്രി വണ്ടി ഒന്നും എടുത്ത് എനിക്ക് പോവാൻ പറ്റും. വിഷമിക്കാതിരിക്കേ, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. എന്റെ അച്ഛനെ അമ്മക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ ഉണ്ട് വീട്ടില്, പക്ഷെ ഇടക്കൊക്കെ ചേട്ടൻ ബാംഗ്ലൂരൊക്കെ. ഇനി ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിക്കും. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. പിന്നെ കുറെ ആൾക്കാർ വിചാരിക്കണേ ഞാൻ ഭയങ്കര അഹങ്കാരിയാണ്, എന്തോ ഭയങ്കര സംഭവമാണ്, നിയമത്തിനെ വെല്ലുവിളിച്ച് അങ്ങനെയാണെന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ.